ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാനാക്രമണം. പെരിയവാറ എസ്റ്റേറ്റിൽ കാട്ടുകൊമ്പൻ പടയപ്പ റേഷൻ കട ആക്രമിച്ചു. കടയ്ക്കുള്ളിൽ നിന്ന് 3 ചാക്ക് അരി ഭക്ഷിച്ചാണ് പടയപ്പ കാടുകയറിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വീണ്ടും പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. റേഷൻ കട തന്നെയാണ് ഇത്തവണയും ആക്രമിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്, അവൻ തിരിച്ച് കാട് കയറിയെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് തുടർ വിവരങ്ങൾ? ആ വിദ്യ, ഇന്ന് പുലർച്ചെ ഒരു 4:30 സംഭവം. ഈ പെരിയവാര എസ്റ്റേറ്റ് റേഷൻ കടക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പുലർച്ചെ എത്തിയ പടയപ്പ ഈ റേഷൻ കടയുടെ മുൻവശത്തെ വാതിൽ തറക്കുകയും അതിൽ നിന്ന് 3 ചാക്ക് അരി ഭക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഉച്ച കേട്ട ആളുകൾ തന്നെ ഈ റേഷൻ കട ഉടമയടക്കം ആളുകൾ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് ആളുകളെത്തിയാണ് ഈ പടയപ്പയെ കാട്ടിലേക്ക് തുരുത്തിയത്. പടയപ്പയെ പലതവണ കാട്ടിൽ തുരുത്തിയെങ്കിലും പടയപ്പ ഈ ഉൾവനത്തിലേക്ക് പോകാൻ തയ്യാറാവില്ലെന്ന് തന്നെയാണ് ഈ സമീപകാലത്തായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. കാരണം പല പ്രദേശങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം ലാക്കാട് റേഷൻ കടയ്ക്ക് നേരെ 8 തവണയും ഈ പടയപ്പയുടെ ഒരു ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെ ദേശീയവാതിൽ ഇറങ്ങി പടയപ്പ ഒരു അരമണിക്കൂറോളം വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വനംവകുപ്പ് നിരവധി തവണ പാടുപെട്ട് ഈ പടയപ്പയെ കാട്ടിലേക്ക് തുരുത്തുന്നുണ്ടെങ്കിലും പടയപ്പ കാട്ടിലേക്ക് കയറാൻ കൂട്ടാകാത്തത് ചെറിയ ആശങ്കയ്ക്ക് ഇട വരുത്തിയിട്ടുണ്ട്. ഏതായാലും പടയപ്പ ഉൾവനത്തിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ കിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നത്. വിദ്യ ബിനീഷ്, വ്യക്തമാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. പെരിയവാറ എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ പടയപ്പ റേഷൻ കട ആക്രമിച്ച് 3 ചാക്ക് അരി ഭക്ഷിച്ചത്. എന്നാൽ അതിനുശേഷം ഇവൻ ഉൾക്കാടുകളിലേക്ക് കയറിയെന്നാണ് അറിയുന്നത്. എന്നാൽ സന്ധ്യയോടെ തിരിച്ചെത്താനുള്ള സാധ്യത വീണ്ടും തള്ളിക്കളയാനാവില്ല. വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്. സംസ്ഥാനത്ത് പുതുവത്സര ദിനത്തിലുണ്ടായ അപകടങ്ങളിൽ 3 മരണം. തിരുവനന്തപുരം തിരുവല്ലത്ത് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കളും കോഴിക്കോട് ട്രെയിൻ തട്ടി വിദ്യാർത്ഥിയുമാണ് മരിച്ചത്.